മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനാണ് മുകേഷ്. അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിലൂടെ വിശേഷങ്ങൾ പങ്കുവച്ച് അദ്ദേഹം എത്താറുണ്ട്. ഇപ്പോഴിതാ സിനിമയിൽ വിജയിച്ച ചില പ്രൊഫഷണൽ സീക്രട്ടുകൾ തനിക്കുണ്ടെന്ന് പറയുകയാണ് നടൻ. ചേർത്തലയിൽ വെച്ചാണ് സിനിമയുടെ ചിത്രീകരണം നടക്കുന്നത്. മമ്മൂക്ക, സീമ ചേച്ചി തുടങ്ങിയ വലിയ താരങ്ങളൊക്കെ ആ സെറ്റിൽ അന്ന് ഉണ്ട്. ഒപ്പം തമിഴിലും തെലുങ്കിലും ഒക്കെ പ്രവർത്തിക്കുന്ന പ്രമുഖനായൊരു നടൻ കൂടി ചിത്രത്തിലുണ്ട്. അദ്ദേഹം മകളെയും കൂട്ടിയാണ് അന്ന് ഷൂട്ടിങ്ങിന് വേണ്ടി വന്നത്. ഏകദേശം 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അദ്ദേഹം മകളെയും കൊണ്ട് കാറിൽ വന്ന് ഇറങ്ങിയിട്ട് ഇതെന്റെ മകളാണെന്ന് പരിചയപ്പെടുത്തി. എല്ലാവരും ആ മോളെ എന്ന് വിളിച്ച് ചെന്നെങ്കിലും സാധാരണ കുട്ടികളെ പോലെ ചിരിക്കുക പോലും ചെയ്യാതെ നിൽക്കുകയാണ്. എല്ലാവരെയും വല്ലാത്തൊരു നോട്ടമൊക്കെ നോക്കിയെന്ന് മാത്രം. എന്തായാലും ഒരു ദിവസത്തെ ഷൂട്ടിങ്ങേ ആ നടനുള്ളൂ. മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇവൾ ആരാണെന്ന് അറിയോ? ഭയങ്കര സ്മാർട്ടാണ്. ഇവൾ ചെയ്യുന്നതൊക്കെ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. വളരെ കുസൃതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. അതിലൊരു അപകടമുണ്ടെന്ന് അപ്പോൾ ആർക്കും തോന്നിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ മെസ്സിന്റെ ഭാഗത്ത് നിന്നൊരു കരച്ചിൽ കേട്ടു. അവിടെയുള്ള ബോസ് എന്ന് പറയുന്ന ആളാണ് കരയുന്നത്. പോയി നോക്കിയപ്പോൾ ഈ കൊച്ചി ഇവിടെ ഉണ്ടായിരുന്ന ചൂടുവെള്ളം എടുത്ത് എന്റെ ദേഹത്തൊഴിച്ചെന്ന് പറഞ്ഞു. സാധാരണ പിള്ളേർ ഞാൻ ഒഴിച്ചില്ലെന്നൊക്കെ പറയുമെങ്കിലും ഈ കുട്ടി ഞാൻ ഒഴിച്ചെന്ന് സമ്മതിച്ചു. ചായ ചോദിച്ചിട്ട് തന്നില്ല, അതാണ് വെള്ളം ഒഴിച്ചതെന്നാണ് കുട്ടി പറഞ്ഞത്. എല്ലാവരും അത് കുട്ടിയുടെ ഒരു തമാശയായി കണ്ടു. ഷൂട്ടിങ്ങിന് തന്നെ വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കരുന്ന മുൻധാരണ പ്രകാരമാണ് ആ വീട് കിട്ടുന്നത്. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കിട്ടും. നോക്കുമ്പോൾ ആ വീട്ടിലെ മുത്തച്ഛന്റെ പഴയൊരു ഫോട്ടോ നിലത്ത് പൊട്ടിക്കിടക്കുകയാണ്. പോയി നോക്കുമ്പോൾ ആ മോളാണ്. അവളുടെ അച്ഛൻ വഴക്ക് പറയുമെന്ന് നോക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ അവൾ ഭയങ്കര സ്മാർട്ടാണെന്ന് പറഞ്ഞ് അദ്ദേഹം ചിരിക്കുകയാണ്. മകളുടെ കുസൃതി അച്ഛനോട് പറഞ്ഞു കൊടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹമാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ആകെയുള്ള മകളാണ്, അതും വിവാഹം കഴിഞ്ഞ് കുറേ വർഷങ്ങൾക്ക് ശേഷം. ഇതോടെ ആർക്കും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായി. ഈ കുട്ടി കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുന്നതിന് മുമ്പ് 2 സീനും കൂടിയേ ഷൂട്ട് ചെയ്യാനുള്ളൂ. അത് കഴിഞ്ഞ് പോകാമെന്ന് പറഞ്ഞ് ജോഷിയേട്ടൻ തിരക്കുകൂട്ടി. പിന്നെ കേൾക്കുന്നത് നടി സീമയുടെ കരച്ചിലാണ്. വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞ് സീമ ചേച്ചി ഒച്ച ഉണ്ടാക്കുകയാണ്. എല്ലാവരും പോയി നോക്കുമ്പോൾ ഈ കുട്ടി അവിടെ ഉണ്ടായിരുന്ന ടവൽ എടുത്ത് മേക്കപ്പ് ചെയ്തിരിക്കുന്ന സീമ ചേച്ചിയുടെ മുഖം തുടച്ചു. ഈ കുട്ടി ഇങ്ങനെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് സീമ ചേച്ചിക്ക് അത് തടയാനും സാധിച്ചില്ല. ചേച്ചിയുടെ സ്വഭാവത്തിന് ദേഷ്യം പിടിക്കേണ്ടതാണ്, പക്ഷെ വിട്ടുകളയാൻ ജോഷിയേട്ടൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടി സെറ്റിലാകെ പ്രശ്നമായതോടെ എങ്ങനെയെങ്കിലും ഒതുക്കി നിർത്താൻ ജോഷിയേട്ടൻ എന്നോട് പറഞ്ഞു. ഞാൻ എത്ര ശ്രമിച്ചിട്ടും കുട്ടി അടുക്കുന്നില്ല. ഒടുവിൽ ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞ് പുറത്തേക്ക് വിളിച്ചു. എന്നിട്ട് ഐ ലവ് യു എന്ന് ഞാൻ പറഞ്ഞു. ആദ്യം ഇത് കേട്ട് ഞെട്ടിയ കുട്ടി അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറഞ്ഞു. എന്തായാലും അച്ഛനോട് പറയേണ്ടതല്ലെന്ന് പറഞ്ഞ് ഞാൻ വീണ്ടും ഒരു ഐ ലവ് യു പറഞ്ഞു. ഇതോടെ ആ കുട്ടി ആകെ നാണിച്ച് ഒറ്റയോട്ടമായിരുന്നു. പണി പാളിയെന്നാണ് കരുതിയതെങ്കിലും പിന്നെ അവളെ ആ പ്രദേശത്ത് കണ്ടില്ല. അത്രയും നാണിച്ച് മാറി നിൽക്കുകയായിരുന്നു. ഞാൻ എന്ത് പറഞ്ഞിട്ടാണ് ആ കുട്ടി ഓടി ഒളിച്ചതെന്ന് എല്ലാവരും ചോദിച്ചെങ്കിലും താനത് പറഞ്ഞില്ല. തന്റെ പ്രൊഫഷണൽ സീക്രട്ടുകളിൽ ഒരു സംഭവം ഇതാണെന്നാണ് മുകേഷ് പറയുന്നത്.